പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ട്. സുമേഷ് പഴഞ്ഞികാരനാണ്. ആന നിൽക്കുന്ന കണ്ടില്ല, ആ നിൽക്കുന്ന ആനയുടെ പേരാണ് ബാലുശ്ശേരി ഗജേന്ദ്രൻ. അടുത്തത് ഇതിൻ്റെ സ്പോട്ട് എവിടെയെന്ന് പറയാം. തൃശ്ശൂർ കുന്നംകുളം, കുന്നംകുളത്തുനിന്ന് കോഴിക്കോടുള്ള റൂട്ട് പോവുകയാണെങ്കിൽ അവിടെ നേരെ പാരമ്പാടത്തുനിന്ന് ലെഫ്റ്റ്, അവിടുന്ന് ജെറുസലേം സെൻറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴഞ്ഞ അടയ്ക്ക മാർഗറ്റിൻ്റെ അവിടെ നിന്ന് 100 മീറ്റർ ദൂരമുണ്ട്. 500 പള്ളിയെന്നാണ് ഈ സ്ഥലത്തിന് പറയുക. അപ്പം ഞാനിതിൽ പറയാൻ പോണത് ഒരു ആനപ്രാന്തൻ്റെ കഥയാണ്. ആനപ്രാന്തം എന്ന് പറഞ്ഞാൽ ആ പ്രാന്തൻ്റെ പേര് റിംബോച്ചി എന്നാണ്. ഒരിക്കലും അവരൊരു പ്രാന്തനല്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത്രമേൽ സ്നേഹം. പല യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ആനപ്രാന്തന്മാർ എന്ന് നിങ്ങൾ എഴുതി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് അത്രമേലുള്ള ആനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ അത് എഴുതുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കണം. എന്തു തന്നെയായാലും ബാലുശ്ശേരി ഗജേന്ദ്രൻ വന്നു. ഇപ്പോൾ പെരുന്നാളിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. തലേ ദിവസം നടന്ന കാര്യം, തലേ ദിവസം പെരുന്നാളിൻ്റെ അവിടെ ചെറിയ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 ടീമാണ് അവിടെ ബാൻഡ് ഉണ്ടായിരുന്നത്. ഒന്ന് വത്സരൻ്റെ, ഒന്ന് പ്രസാദരൻ്റെ. വത്സരൻ്റെ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വത്സരൻ നേരെ 6:30 പള്ളി പെരുന്നാളിന് വിട്ടു. പ്രസാദേട്ടൻ അവിടെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ആന കയറി വന്നത് ബാലുശ്ശേരി ഗജേന്ദ്രൻ. നമ്മുടെ പട്ടിത്തടത്ത് പാടത്തിൻ്റെ അവിടെ ഇട്ട് അവിടെ തിളച്ചിട്ടേക്കായിരുന്നു. അവിടെ നിന്ന് ആ സമയമാകുമ്പോൾ കൊടുന്ന് വന്നതാണ്. വന്നു തന്നെ ആൾക്കാർ അവിടെ കുശി പറയുന്നുണ്ട്, ആന ലേശം പശകട്ടാ, ഒന്ന് നോക്കണേ. അപ്പോൾ ഈ അവിടുത്തെ പാപ്പന്മാരോട് അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശവാസികളോട് അന്വേഷിച്ചപ്പോൾ ഈ ആന ഗുരുവായൂർ തൃശ്ശൂർ പൂരത്തിനൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞ് കേൾക്കാനുള്ളത്. ഇതന്നെയല്ലേ, എനിക്കത്ര പ്രശ്നമായിട്ടും തോന്നിയില്ല. പിന്നെ അത്ര പൂരങ്ങളും പെരുന്നാളുകൾക്കൊന്നും അത്ര പേരെടുത്ത കൂട്ടത്തിലൊന്നല്ല. ഒരു മീഡിയം ആന, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ പാപ്പന്മാരും ലാസ്റ്റ് സ്ട്രോങ് ആണ് കാണുമ്പോഴൊക്കെ. പിന്നെ അങ്ങനെ ആദ്യം തന്നെ പറയട്ടെ, ഇതിൽ പാപ്പന്മാർ ആദ്യം ആനയുടെ മേലേക്ക് അല്ലെങ്കിൽ പുറത്ത് ഒത്തിരി ആൾക്കാരെയൊന്നും കയറ്റാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റിംബോച്ചിയോട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞിട്ട് ആനപ്പുറത്ത്. റിംബോച്ചി അവിടെ പോയിട്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആനപ്പുറത്ത് കയറേണ്ട കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ പഴഞ്ഞി ഭാഗത്തൊക്കെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പെരുന്നാളിന് കമ്മിറ്റിയിൽ തുടങ്ങുമ്പോൾ തന്നെ പറയും, ഇപ്രാവശ്യം ആനപ്പുറത്ത് ഞാനാണ് കയറുന്നത്. അങ്ങനെ ഒരു തീരുമാനം ആദ്യം എടുക്കും. പരമാവധി പെരുന്നാളായാലും പൂരമായാലും, കാരണം ആനപ്പുറത്ത് കയറി വരുന്ന ഒരു പ്രൗഢി അതൊരു വേറെ റേഞ്ചിനെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ റിംബോച്ചി തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ ആനപ്പുറത്ത് കയറുക എന്ന് പറഞ്ഞാൽ, പഴഞ്ഞിയിൽ കയറുക എന്ന് പറഞ്ഞാൽ അതൊരു ലോട്ടറി തന്നെയാണ്. ആ സന്തോഷം റിംബോച്ചിയുടെ മുഖത്തും ഉണ്ട്. അപ്പം എന്താണെങ്കിലും പറഞ്ഞ് സെറ്റ് ചെയ്ത പോലെ തന്നെ അവൻ കേരള തയ്യാറെടുപ്പില്ല ഇന്നേട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കേൾക്കാം ചെറിയ തോതിലൊക്കെ. പിന്നെ ആനപ്പാപ്പന്മാരുടെ കാര്യം പറഞ്ഞില്ലേ, കുഴപ്പമില്ല. ആന ഒരു ദിവസം തലേ ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളതേ, നമ്മുടെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ കിട്ടുന്നത് പറഞ്ഞാൽ, റിംബോച്ചിനെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, എൻ്റെ കൂടെ നിൽക്കണ പറഞ്ഞ്. അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഏതൊക്കെ രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഞാൻ ആ രീതിയിലൊക്കെ ചെയ്യും. എനിക്കിങ്ങനെ യൂട്യൂബിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അല്ലെ ഫേസ്ബുക്കിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ ഇതിലല്ലാണ്ട് ഞാൻ അവരെ എന്നെ ചേർത്ത് പിടിക്കുന്നവരെ ഞാൻ ചേർത്ത് പിടിച്ചില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ ജെന്യുവൽ വിഷയമാണെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാം, ഏത് പാതിരാത്രിക്കും ബന്ധപ്പെടാം. ഞാൻ നിങ്ങളുടെ ആയിട്ട് സംസാരിക്കും, നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ആനകളെ സ്നേഹിക്കുന്നതായാലും മനുഷ്യനെ സ്നേഹിക്കുന്നവരായാലും എന്നോട് സംസാരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കായാലും, അതായത് വേറെ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പാ അങ്ങനെ എന്തെങ്കിലും കാണേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ എന്തെങ്കിലും തയ്യാറാണ്. അപ്പം അതുപോലെ തന്നെ ഇത്രയുള്ള കേസും, ആരുടെ പേര് അന്ന് വന്ന ആരുടെ പേര് ബാലുശ്ശേരി ഗജേന്ദ്രൻ, പിന്നെ റിംബോച്ചിയുടെ കഥയാണ്. റിംബോച്ചിക്ക് ആനപ്പുറത്ത് കയറാൻ അവസരം കിട്ടി, 500 പള്ളി പെരുന്നാൾ, പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ കുഴപ്പമില്ല. വർഷം ചെറിയ രീതിയിൽ പരിപാടി, ചെറിയ റാസോട് കൂടിയിട്ട് ഉള്ള പരിപാടിയാണ് ഈ പെരുന്നാൾ. അത്ര ഹൈപ്പൊന്നും അല്ലെങ്കിലും ആ പള്ളിയോട് ചുറ്റപ്പെട്ടിട്ടുള്ള 1-2 ടീമും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്രദേശങ്ങളൊക്കെ കവറേജ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പെരുന്നാൾ. ചെറുതായാലും വലുതായാലും പഴഞ്ഞിക്കാർക്ക് പെരുന്നാൾ പെരുന്നാളാണ്. കാരണം എൻ്റെ നാടിനെ പറ്റിയിട്ട് എനിക്കറിഞ്ഞൂടെ. കാരണം കേരളത്തിൽ തന്നെ, ഈ തെക്ക് ജില്ലയല്ല വടക്കൻ ജില്ല, നമ്മൾ മധ്യ കേരളത്തിലാണ് തൃശ്ശൂർ, ഏറ്റവും കൂടുതൽ ആനകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെരുന്നാളുകളായാലും അതുപോലെ തന്നെ പൂരങ്ങളായാലും
പ്രൗഢ ഗംഭീരമായിട്ട് നടത്തുന്ന ഒരു സ്ഥലവും കുന്നംകുളം പ്രദേശം മാത്രമാണ്. തൃശ്ശൂരൊക്കെ വേറെ റേഞ്ച്. അത് കഴിഞ്ഞതിന് ശേഷം തെക്കോട്ടൊക്കെ പോയി ഈ അമ്പും വില്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ഈ ആനപ്പുറത്ത് കയറുമ്പോൾ വേറെ പ്രത്യേകത ഉണ്ട്. അതായത് സാധാരണ ആനപ്പുറത്തൊക്കെ കയറുമ്പോൾ പിൻകാലിലൂടെയാണ് കയറുന്നത്. ഞാൻ ഫ്രണ്ടിൽ കൂടെ കയറണമൊക്കെ കണ്ടിട്ടുള്ളത് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠകളൊക്കെ വയ്ക്കുന്ന സമയത്താണ് ഫ്രണ്ടിലൂടെ കയറുന്നത്. എന്നാൽ റിംബോജിക്ക് ഫ്രണ്ടിൽ കൂടെ തന്നെ കയറാൻ അവസരം കിട്ടി. റിംബോജി എൻ്റെ ഒരു സ്നേഹപ്രകടനം കാണിക്കുന്നുണ്ട്. അന്ന് 3 മണിവരെ ഇരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്, എന്നോട് പറഞ്ഞത്. കണ്ടില്ലേ, ആ സംസാരിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ അത്രമേൽ ആനേനെ സ്നേഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓരോ പരിപാടികൾ വരുമ്പോൾ ആനപ്പാപ്പാൻ്റെ ഒക്കെ നമ്പറൊക്കെ മേടിച്ച് സേവ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പരിപാടികൾ അന്വേഷിക്കണ്ടേ? നമ്മുടെ ലൊക്കാലിറ്റിയിൽ വന്നിട്ടൊക്കെ റിംബോജി തീർച്ചയായിട്ടും പോകും. എന്തൊക്കെ പ്രശ്നമെങ്കിലും അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉണ്ട്, കുഴപ്പമില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ പാഷനാണ്. ആന, ബാൻഡി, ചെണ്ടമേളം, പിന്നെ അതുപോലെ ഓരോരുത്തർക്കും ഓരോ പാഷനാണ്. അപ്പോൾ അതിന് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അംഗീകരിക്കേണ്ടി വേണം. അനാവശ്യ കാര്യങ്ങളൊക്കെ ഒന്നല്ല, ഒരു നാൽക്കാലി മൃഗം അല്ലെങ്കിൽ 4 കാലുള്ള ഒരു മൃഗം, അഥവാ ആനയായാലും പട്ടിയിലും എന്തിനേലും ഒരു മൃഗങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു കഴിവ് തന്നെ വേണം, സാധാരണമായിട്ടുള്ള കഴിവ്. എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, നമുക്ക് പറച്ചിലൊക്കെ പറ്റും, പക്ഷേ അതിനെ സ്നേഹിക്കണമെങ്കിൽ അസാധാരണമായിട്ടുള്ള ഒരു മനസ്സ് തന്നെ വേണം. ആ മനസ്സിനെ നമ്മൾ അംഗീകരിക്കണം. സാധാരണ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ അതൊന്നും ഒരു യൂട്യൂബ് ചാനലിലും വരാറില്ല. പക്ഷെ എനിക്ക്, ഞാൻ പറഞ്ഞത്, എൻ്റെ ഒപ്പം നിൽക്കുന്നവർ അതുപോലെ തന്നെ അവര് എൻ്റെ ചാനലിലൂടെ കാണണം എന്നെങ്കിലും അത്രമേൽ കമൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറയണതിൻ്റെ കാരണം അതങ്ങനെയാണ്. കേട്ടില്ല, ഇത് പറഞ്ഞതിന് അത്രയും പൈപ്പുണ്ട്. ആ ഫോൺ നമ്പറൊക്കെ വിളിച്ച് സേവ് ചെയ്തിട്ടു. ഞാൻ അതൊക്കെ കണ്ടോണ്ട് നിൽക്കുക, വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മളൊരാളെ കുറിച്ച് പറഞ്ഞത് ആ സ്നേഹത്തിൻ്റെ മുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ സ്നേഹങ്ങൾ കണ്ടില്ല എന്ന് നോക്കിയാൽ ഒരിക്കലും നമുക്ക് സാധിക്കൂല, അങ്ങനെ പഠിച്ചിട്ടുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കൂടെ അങ്ങനെ ഈ പെരുന്നാളിന് അധികം ടീമുകളില്ലാത്ത കാരണം ആനയ്ക്ക് അങ്ങനെയുണ്ട് അത്രയുണ്ട് പ്രയോറിറ്റി ഇല്ല. എന്നാലും കുഴപ്പമില്ല, ഒരു ഇടത്തരം ആനേനെ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഇടത്തരം ആന അത്ര തിരക്കുള്ള സമയം എന്നല്ല, ആർത്തറ്റ് പള്ളിയുണ്ട്, അവിടെ ഈ പറഞ്ഞ പോലെ ആനകളൊക്കെ കുറവായിരുന്നു. 7 ആന ഉണ്ടായിരുന്നുള്ളു. കുളക്കാടൻ ഗണപതി, കുളമാക്കിൽ ഗണപതി, അങ്ങനെ കുറച്ച് പേരെടുത്ത ആനകളൊക്കെ ഉണ്ട്. അത്ര പേരെടുത്തില്ലെങ്കിലും ചെറിയ ഒരു ഇടത്തരം പേരുകാരൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക, അതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിരിക്കാം. കമൻ്റ് ചെയ്യുക, എൻ്റെ ബന്ധം ചെയ്യാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഓരോ വീഡിയോകളായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ആയിട്ട് ഇനി ഞാൻ ഓരോ വീഡിയോ ആയിട്ട് വരാം. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ല നമ്മുടെ കമൻ്ററി അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർത്തും ജെനുവലായിട്ട് ഒരു ആർട്ടിഫിഷ്യലാണെന്നാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞുകളിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് കേൾക്കണവരാണെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ നീ പറഞ്ഞ തെറ്റായിരുന്നു. ഞാനത് അംഗീകരിക്കും. ഞാൻ പറഞ്ഞ പോലെ റിംബോജൻ 2-3 നാളെ കയറി തള്ളി കയറ്റി ഞാൻ അവൻ്റെ ഒരു ചയ്യോ റിംബോജൻ കുഴപ്പമില്ല, ഇതെല്ലാം സെറ്റ് ചെയ്താണ് പറഞ്ഞത്. നോ പ്രോബ്ലം. ഇപ്പം 1-ാം പാപ്പൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ കാലൊക്കെ വെക്കുന്നത് ഇത്ര ക്ലാരിറ്റി കുറവാണ്. എന്നാലും ശ്രദ്ധിച്ച് നോക്കി അറിയാം. ഒരു സ്ഥിരം ആനപ്പുറത്ത് കയറിയവർക്ക് മാത്രമാണ് ഈ പരിപാടികളൊക്കെ അറിയുള്ളൂ, അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കയറിയുകൊണ്ട് തന്നെ അവൻ സെറ്റ് ചെയ്തു, കാലിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള പരിപാടി. അപ്പോൾ വീഡിയോകൾ കാണാം. ഇനി ഇതുപോലത്തെ ആന വീഡിയോകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇതുപോലെ ആനകളുടെ പല വീഡിയോ എടുക്കാനുള്ള അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റണതാണെങ്കിൽ അറിയിക്കുക. ഞാൻ വരണ പറ്റാമത് കേസണം വന്നെടുക്കാം, ഉൾപ്പെടുത്താം, എല്ലാം ചെയ്യാം. അപ്പം എന്തായാലും നമസ്കാരം എല്ലാവർക്കും. ഇനി ഈ സീസണിലെ 2020 സീസണിലെ പോലും പെരുന്നാളുകളും നല്ല രീതിയിലാവട്ടെ. എല്ലാ ദേശക്കാരുടെയും നല്ല രീതിയിൽ പെരുന്നാളുകളും പൂരങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുമേഷ് പറഞ്ഞിരിക്കുകയാണ്.